സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Introducing Global 247 Spaces. Scalable office spaces with international standards. Create your success story with Global 247 Spaces. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന പി ടി തോമസിന്റെ ചിതാഭസ്മം അടക്കം ചെയ്ത ഉപ്പുതോട് പള്ളിയിലെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. തൃക്കാക്കരയിലേക്ക് മടങ്ങും വഴി ഇടുക്കി ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പിനെ സന്ദർശിച്ച് ഉമാ തോമസ് അനുഗ്രഹം വാങ്ങി. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായിരുന്ന പി ടി തോമസിന്റെ ചിതാഭസ്മം അടക്കം ചെയ്ത ഉപ്പുതോട് പള്ളിയിലെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ നടന്ന കുർബാനയിൽ പങ്കെടുത്ത ശേഷം പി ടിയുടെ ബന്ധുക്കളോടും പാർട്ടി പ്രവർത്തകരോടുമൊപ്പം കല്ലറയിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു ഉമാ തോമസ് തൃക്കാക്കരയിലേക്ക് മടങ്ങിയത്. രാവിലെ 6:30 ഡീൻ കുര്യാക്കോസ് എംപിയോടും സി പി മാത്യുവിനോടുമൊപ്പം ഉപ്പുതോട് സെന്റ് ജോസഫ് ദേവാലയത്തിലെത്തിയ തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് കുർബാനയിൽ പങ്കെടുത്ത ശേഷമാണ് പി ടി അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിൽ എത്തിയത്. കല്ലറയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പുഷ്പാർച്ചന നടത്തി. പി ടിയുടെ അടുത്തുനിന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങണമെന്നത് ആഗ്രഹമായിരുന്നുവെന്ന് ഉമാ തോമസ് പറഞ്ഞു. സിൽവർ ലൈൻ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി ശക്തമായ സമരം നടത്തുമെന്നും ഇനിയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്നതനുസരിച്ചാവുമെന്നും ഉമാ തോമസ് വ്യക്തമാക്കി. പിതാവിന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് വന്നതാണ്. അദ്ദേഹം അനുഗ്രഹിച്ചു. എല്ലാ സഹകരണവും ഉണ്ടാവും. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലും തെറ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളധികം അതിൻ്റെ ഒരു 100 ഇരട്ടിയിലധികം ആൾക്കാർ കൂടെയല്ലേ ഉണ്ടായിരുന്നത് വീട്ടിലൂടെ. പി ടിയുടെ അനുഗ്രഹം വാങ്ങി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തൃക്കാക്കരയിലേക്ക് മടങ്ങും വഴി ഇടുക്കി ബിഷപ്പിനെയും ബിഷപ്പ് ഹൗസിലെത്തി ഉമാ തോമസ് സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി.